ത്രില്ലടിപ്പിക്കുന്ന പാർട്ടനേഴ്സ് ഒരു കാലത്ത് മലയാള സിനിമ സംസാരിച്ചിരുന്നത് വള്ളുവനാടൻ ഭാഷയായിരുന്നെങ്കിൽ ഇന്ന് അത് കേരളത്തിന്റെ വടക്കെ അറ്റത്തുള്ള കാസർഗോഡിന്റെ ഭാഷയായി മാറുകയാണ് കാസർഗോഡിന്റെ കഥകളുമായി ഒട്ടേറെ സിനിമകൾ അടുത്തിടെ വന്നെങ്കിലും ഏറെ വ്യത്യസ്തയുള്ള ക്രൈം ത്രില്ലറാണ് ഇക്കുറി തിയേറ്ററിലെത്തിയത് ധ്യാൻ ശ്രീനിവാസൻ കലാഭവൻ ഷാജോൺ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ നവീൻ ജോൺ സംവിധാനം ചെയ്യുന്ന പാർട്ടനേഴ്സ് എന്ന ചിത്രം കാസർഗോഡ് കേന്ദ്രമാക്കി നടക്കുന്ന കൊള്ളയുടെയും കൊലയുടെയും കഥയാണ് പറയുന്നത് കാസർഗോഡിലെ ഒരു ഉൾഗ്രാമത്തിൽ ഉടുപ്പി ഗ്രാമീണ ബാങ്കിന്റെ ശാഖ തുടങ്ങാൻ ഹെഡ് ഓഫീസിൽ നിന്നും നിയോഗിക്കപ്പെട്ടവരാണ് വിഷ്ണു ചന്തു ചാക്കോ റഹീം ലക്ഷ്മി എന്നിവർ സ്ഥലത്തെ കൊള്ളപ്പലിശക്കാരനായ ഭട്ടിന്റെയും അയാളുടെ ആശ്രിതൻ രാഘവന്റെയും ചൂഷണം സഹിക്കാനാകാതെ വിഷം കെട്ട ഗ്രാമവാസികൾക്ക് സ്ഥലത്ത് ബാങ്ക് വരുന്നത് ആശ്വാസമായിരുന്നു ബാങ്കിന്റെ വളർച്ചയ്ക്ക് തങ്ങളും പങ്കാളികളാകാം എന്ന വ്യവസ്ഥയിൽ വിറ്റും പെറുക്കിയും ഗ്രാമവാസികൾ ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കാൻ ഉത്സാഹിച്ചു എന്നാൽ ആ പണം എവിടെ പോകുന്നു എന്ന് ഗ്രാമവാസികളോ ബാങ്ക് ജീവനക്കാരോ അറിയുന്നുണ്ടായിരുന്നില്ല പ്രൊബേഷൻ ഉദ്യോഗസ്ഥരായ വിഷ്ണുവും കൂട്ടരും ടാർഗറ്റ് തികയ്ക്കാൻ ഭട്ടിന്റെ കയ്യിൽ നിന്ന് കൊള്ളപ്പലിശയ്ക്ക് പണമെടുക്കുക കൂടി ചെയ്തു ഇൻകം ടാക്സ് കമ്മീഷണർ പാർത്ഥസാരഥിയുടെ പരിചയത്തിലേക്ക് ദേവരാജൻ എന്ന എക്സ്പോർട്ടർ വന്നു ചാടിയതോടെ ഒരു വലിയ ചതിയുടെ ചുരുഴയുകയായിരുന്നു വിഷ്ണുവായി ധ്യാൻ ശ്രീനിവാസനാണ് ചിത്രത്തിലെത്തുന്നത് ധ്യാനിന്റെ സ്ഥിരം കോമഡി ട്രാക്കിൽ നിന്നും വ്യത്യസ്തമായി ഒരൽപ്പം സീരിയസ് സ്വഭാവമുള്ള കഥാപാത്രമാണ് വിഷ്ണു ഏത് കഥാപുറവും തനിക്കിണങ്ങും എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ചിത്രത്തിൽ പാർത്ഥസാരഥി എന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായി കലാഭവൻ ഷാജോൺ തിളങ്ങിയപ്പോൾ ദേവരാജൻ എന്ന മറ്റൊരു പ്രധാന കഥാപാത്രമായി പ്രശാന്ത് അലക്സാണ്ടറുമുണ്ട് സാറ്റല ടൈറ്റ്സ് ദേവകി രാജേന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ സഞ്ജു ശിവറാം അനീഷ് ഗോപാൽ ദിനേശ് കൊല്ലപ്പള്ളി ഹരീഷ് പേരടി ശ്രീകാന്ത് മുരളി രാജേഷ് ശർമ്മ ഡോ റോണി ഡേവിഡ് നീരജ് ശിവദാസ് വൈഷ്ണവി ഡിസ്നി ജെയിംസ് തെലുങ്കു താരം മധുസൂദന റാവു എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഹരിപ്രസാദ് പ്രശാന്ത് കെ വി നവീൻ ജോൺ എന്നിവർ ചേർന്നൊരുക്കിയ തിരക്കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാസർഗോഡ് കർണാടക അതിർത്തി ഗ്രാമത്തിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് എഴുതിയിട്ടുള്ളത് ക്രൈം ത്രില്ലറിന് വേണ്ട സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ തളച്ചിടാൻ സംവിധായകൻ കഴിഞ്ഞിട്ടുണ്ട് തുടക്കകാരനെന്ന നിലയ്ക്ക് നവീൻ ജോണിനെ പ്രശംസിക്കാതെ തരമില്ല കാസർകോടിന്റെ ഗ്രാമീണ ഭംഗി ഒപ്പിയെടുത്ത ഫൈസൽ അലിയുടെ ഛായാഗ്രഹണത്തിന് സുനിൽ എസ് പിള്ളയുടെ ഭദ്രമായ എഡിറ്റിംഗ് മിഴിവേകി ത്രില്ലറിന്റെ മൂഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആസ്വാദ്യകരമായ സംഗീതമാണ് പ്രകാശ് അലക്സ് ചെയ്തിരിക്കുന്നത് ബാങ്കിംഗ് രംഗത്തെ തട്ടിപ്പിന് നിരന്തരം വിധേയകരാകുന്നവരാണ് മലയാളികൾ കൊള്ളപ്പലിശയ്ക്ക് പണം കടം വാങ്ങി പെരുവഴിയിലാകുന്നവർ വേറെയും പാവപ്പെട്ടവരുടെ നിസ്സഹായതയും പണക്കാരുടെ ബുദ്ധിയില്ലായ്മയും ചൂഷണം ചെയ്യാൻ കഴുകാൻ കണ്ണുകളുമായി ഇത്തരക്കാർ നമുക്കിടയിലുണ്ട് ഇത്തരം തട്ടിപ്പിനും വെട്ടിപ്പിനും ഇറങ്ങിത്തിരിക്കുന്ന കൊള്ളസംഘങ്ങളെ തുറന്നു കാണിക്കുന്ന പാർട്ട്നേഴ്സ് ഉറപ്പായും മലയാളികൾ കണ്ടിരിക്കേണ്ട ചിത്രമാണ്